ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏതൊരു യൂട്യൂബറിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്ന ആ ഒരു പ്രവണത കണ്ടുവന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ടെൻഷനായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ അറിയാതെ എന്ത് സംഭവിച്ചു, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മനോഭാവത്തോടു കൂടി നമ്മൾ ഇരിക്കുകയും ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതം, അതായത് സ്ക്രീൻഷോട്ടായിട്ട് ഓരോ പിക്ചറായിട്ട് കാണിച്ചു തരാം. ഇദ്ദേഹം ആദ്യം എന്നായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിലാണ്, കണ്ടോ, ടു സ്റ്റെപ്പ് എററാണ്, മോണിറ്റൈസേഷനുള്ള ചാനലായിരുന്നു, ടു സ്റ്റെപ്പ് എററാണ്, ഇവിടെ കൊടുക്കുന്നുണ്ട്, അസോസിയേറ്റഡ് ആസ് ബീൻ സസ്പെൻഡ്, ഇവിടെ കൊടുത്തിരിക്കുന്ന എന്തറിയോ, ഇവിടെ കണ്ടോ, റിസ്ട്രിക്ഷൻസ് ആൻഡ് ഇൻവാൾവ്ഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ഓർ അതർ പോളിസി റീസൺസ്. അതായത് ഒന്നില്ലെങ്കിൽ ഇൻവാൾവ്ഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ പോളിസി റീസൺ ആയിരിക്കാം, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവാൾവ്ഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് റിക്കവറി ചെയ്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം അതർ പോളിസി ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് റിക്കവറി ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഇദ്ദേഹം തന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടോ ഈ ചാനൽ ഓക്കെ ആക്കി തരണം എന്ന് വിചാരിച്ച് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ്. അപ്പോൾ ചെറിയൊരു ഫീസിലാണെങ്കിലും നമ്മളിത് ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ തന്നെ നമ്മൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആദ്യം ഈ ഒരു പേരിൽ ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇൻവാൾവ്ഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഒന്ന് ക്ഷമയോട് ഇരിക്കുക, കുറച്ച് വെയിറ്റ് ചെയ്യുക. കാരണം യൂട്യൂബ് ടീമിലും പല പല ആളുകൾ ഇങ്ങനെ മാറി വരും ചാറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ കുറച്ച് വിഷമത്തോടെയാണെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ തിരിച്ചെടുക്കാൻ കിട്ടും, തിരിച്ച് എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല. കാരണം ഇൻവാൾവ്ഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ആദ്യത്തെ ആൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സും ഒന്ന് വിഷമിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇക്ക എങ്ങനെയെങ്കിലും നോക്ക്, പൈസ എത്രയോളം തരാം, പൈസയിലല്ല കാര്യം, നമ്മൾ എപ്പോഴും ആ ഒരു ഫീസ് തന്നെ പറയാറുള്ളൂ. അപ്പോൾ ആ ഫീസാണെങ്കിലും നമ്മൾ അത് റെഡിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇക്ക അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്നും ക്ഷമിക്കും, എന്തായാലും ഒന്നും കൂടി ക്ഷമിക്കും, ഞാൻ അത് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന നിമിഷം അദ്ദേഹത്തിൻ്റെ ചാനൽ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഇവിടെ എത്ര സബ്സ്ക്രൈബർ ഉണ്ടാവും, 2680 സബുള്ള ചാനലാണ്, 2600 സബുണ്ട്. ഇവിടെ മോണിറ്റൈസേഷൻ പേജ് ഉണ്ടോ, ഇവിടെ ഉണ്ടോ, ഓക്കെ ആയിരിക്കണേ. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി, ഇവിടെ മോണിറ്റൈസേഷൻ്റെ പ്രൊസീജിയർ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ഇമെയിൽ ത്രൂ ഒരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വന്നു, അവരുടെ പാസ്പോർട്ട് കൊടുത്തു, അത് വെരിഫിക്കേഷൻ ചെയ്തു, ഇവിടെ കണ്ടു. വെരിഫിക്കേഷൻ ചെയ്ത ശേഷം 48 അവേഴ്സിനുള്ളിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുകയും ഗൂഗിൾ യൂട്യൂബ് ടീം പറയുകയും അതിനുശേഷം 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ നമ്മുടെ പ്രോബ്ലം, ഇവിടെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് വെരിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ട് വന്നു. അതുപോലെ നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ട് അക്കൗണ്ട് ആസ് ബീൻ റീ ആക്ടിവിറ്റി ആയിന്ന്, അത് റീ ആയിട്ട് ആക്ടിവേറ്റ് ആക്കി തന്നു എന്നുള്ളത്. അതിന് ശേഷമാണ് മോണിറ്റൈസേഷൻ എനേബിൾ ആയത്, ഓൺ ആയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ പോയിട്ട് പെട്ടെന്ന് ആ ചാനലിൽ കളയുകയും അതിലുള്ള വീഡിയോസ് കളയുകയും ആ ചാനലിലേക്ക് ശ്രദ്ധിക്കാത്ത അവസ്ഥ വരികയും അങ്ങനെ ചെയ്യരുത്. ഇദ്ദേഹം ആ ചാനലിനെ അത്രത്തോളം സ്നേഹിച്ചതുകൊണ്ട് അതിൽ ഒരുപാട് വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതിൽ നല്ല നല്ല വീഡിയോ, എണ്ണ കാച്ചണ ഒരു വീഡിയോ ഞാൻ ഇദ്ദേഹത്തിൻ്റെയാണെന്ന് പോലും അറിയാണ്ട് ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്, ഒരു മെഷീനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നീടാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ആ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ഈ വീഡിയോ ഞാൻ ഇരുന്ന് കണ്ടതാണല്ലോ, നല്ല വീഡിയോയാണ്, 10-23,000 വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല വീഡിയോ ചെയ്യുന്ന, നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ആ ചാനലിനെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം ക്ഷമയോടുകൂടിയിരുന്നു. ഇവിടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേര് നമ്മളോട് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ തരുമ്പോഴും അവർക്കൊക്കെ ക്ഷമയുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് എൻ്റെ ഒരു സമാധാനം. കാരണം നമ്മൾ ഈ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പരിശ്രമിക്കും, പിന്നെ ഇടയിൽ അവരോട് ഞാൻ പറയും മെസ്സേജ് അയക്കുക. കാരണം ഒരുപാട് മെസ്സേജ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ പിന്തള്ളിപ്പോയി, പിറകിൽ ഏറ്റവും താഴെ തന്നെ പോയി കിടക്കും, പിന്നെ അവർ മെസ്സേജ് ചെയ്യേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പം ഞാൻ അവരോട് പറയും ഇടയ്ക്ക് മെസ്സേജ് അയക്കണം കേട്ടോ, നമ്മൾ വർക്ക് തരുന്ന ഓരോരുത്തരോടും പറയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം എന്തായി എന്നുള്ളത് ചോദിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇടയിൽ ഈ കേണെങ്കിൽ ഇടയിലിടയിൽ ചോദിക്കും ഇക്ക എന്തായിക്കോ ചാറ്റ് ചെയ്തോ, യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറയും ചാറ്റ് ചെയ്യാം, നമുക്ക് ഒത്തിരി സമയം വേണം, അതിനൊക്കെ ഒരു ടൈം എന്നുള്ളതുണ്ട്, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇടയിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇന്ന് ചാറ്റ് ചെയ്ത് നാളെയും പോയി ചാറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ ചാറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെയൊക്കെ ഒരു ടൈം ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു ടൈമിനനുസരിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചാനലിൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷമയോടുകൂടി ഇരുന്ന് കൊണ്ട് ഇന്നത്തെ ദിവസം കറക്റ്റ് ഒരു മാസം, അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതി വന്നു, ഈ മാസം മെയ് 21-ന് കറക്റ്റ് ആക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 21-ാം തീയതി ഇദ്ദേഹത്തിന് സന്തോഷം നിറഞ്ഞ, എനിക്കും സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ്. നമ്മുടെ ഫാമിലിയോട് ഈ ഒരു സന്തോഷം പങ്കിടാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ,
പ്രോബ്ലങ്ങൾ ആരുടെ ജീവിതത്തിലും എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ നമ്മൾ അതിൻ്റെ ടെൻഷൻ അടിക്കരുത്. അതിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് പരിസര ബോധം ഇല്ലാണ്ട് പല രീതിയിലും പലതും ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതെ ക്ഷമയോടുകൂടി ഇരിക്കുക. ഈ പ്രോബ്ലം അല്ലേ, അതൊന്നും കുഴപ്പമില്ല, തരണം ചെയ്യാം, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തായാലും കിട്ടും. സൊല്യൂഷൻ കിട്ടും, നമ്മൾ പലവരിൽ അന്വേഷിക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, പലവരോടും അന്വേഷിക്കുക. യൂട്യൂബ് ടീമായിട്ടുള്ള യൂട്യൂബ് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ ഒക്കെ അന്വേഷിക്കുക. ഞാൻ എൻ്റെ അടുത്ത് തരുമ്പോൾ എന്താ വെച്ചാൽ എന്തായാലും ഫീസ് തരേണ്ടി വരും. ഫീസ് തന്നാലും ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേര് വന്നുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് അവരുടെ ചാനൽ എല്ലാ സെറ്റപ്പും, അതായത് ഒരു പ്രോബ്ലം വരാതെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആ ഒരു പ്രവർത്തനം എന്നുള്ളത്. ഓക്കെ, അപ്പം അതിന് ചെറിയൊരു ഫീസ് വാങ്ങുന്നുണ്ട്. ഫീസ് വാങ്ങുന്നുണ്ട് എന്ന് പറയാൻ മടിയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന എഫേർട്ടിന് ഈ ഒരു മാസത്തെ ടൈം വരെ ഇദ്ദേഹത്തിൻ്റെ ചാനൽ കൊണ്ടുവച്ച് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടൈം തന്നെ വേണം. ആ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു ഫീസ് നമ്മൾ ഈടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫീസ് എന്ന് പറയുമ്പോൾ ചിലവർക്കൊക്കെ അതിലൊരു ചിലപ്പോൾ ഒരു വൈരുദ്ധ്യം ഉണ്ടാവും. എന്തെങ്കിലും ഒരു എന്താവും ഇതിനൊക്കെ ഫീസ് വാങ്ങുന്നത് അങ്ങനെയൊക്കെ തോന്നലുണ്ടാവാം, എനിക്കറിയില്ല. എനിവേ അത് തോന്നൽ മാത്രമായിരിക്കും, ചെയ്തു കൊടുക്കുമ്പോഴേ അതിൻ്റെ ടെൻഷൻ അറിയുള്ളൂ. നമ്മളൊരു അക്കൗണ്ട് വാങ്ങിയിട്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പിറകിൽ ഇരിക്കുമ്പോൾ രാത്രി 1, 2, 3 മണിവരെയൊക്കെ ഇരുന്ന് ചെയ്യാറുണ്ട്. കാരണം എന്താ പറയുക, ആ ഒരു പ്രോബ്ലം ഞാൻ ചെയ്തു കൊടുക്കും, ഞാൻ ശരിയാക്കി കൊടുക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളോടത്ത് വന്ന് തരുന്നത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം ആ ഇരിക്കുന്ന ടൈമിന് സ്പെൻഡ് ചെയ്യുന്നതിനുള്ള ചെറിയൊരു വർക്കിംഗ് ഫീസായിട്ട് വാങ്ങുന്നു മാത്രം. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ആവാതിരിക്കട്ടെ, നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട. പിന്നെ പുതിയ പുതിയ അപ്ഡേഷൻ അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ എറർ ബഗ്ഗൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കമ്മൂണ്ടാവിലൂടെയോ നമ്മുടെ ഫാമിലിയോടൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ബഗ് വരുന്നുണ്ട്, ചിലവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബഗ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രോബ്ലം ഇല്ല, ഇപ്പോൾ അപ്ലോഡിങ് പ്രോബ്ലം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ എനിക്ക് അപ്പോൾ ടൈമിൽ കഴിഞ്ഞില്ല. അപ്പോൾ അത് അപ്പം തന്നെ ഒരു 2-3 മണിക്കൂർ ശേഷം അത് ശരിയാവുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രോബ്ലങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഫാമിലി ടെൻഷനായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലെ എല്ലാവിടെയും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള ആൻസർ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഡീറ്റെയിൽ അറിഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.